الحمد لله رب العالمين الصلاة والسلام على سيدنا ونبينا وحبيبنا محمد وعلى آله وصحبه أجمعين أما بعد حجر الأسود സംബന്ധിച്ച് KMCD ഗ്രൂപ്പിൽ പ്രിയങ്കരനായ സുഹൃത്ത് സിദ്ദീഖ് റഹീം സാഹിബ് ഉന്നയിച്ചിട്ടുള്ള ചോദ്യം, ഏത് കാലഘട്ടത്തിലാണ് ഹജറുൽ അസ്വദ് കഅബയുടെ ഭാഗമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഹജറുൽ അസ്വദ് പരിശുദ്ധ കഅബാലയത്തിൽ സ്ഥാപിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ചരിത്രങ്ങളുണ്ട്. അദ്ദുറുൽ മൻസൂർ പോലെയുള്ള തഫ്സീറുകളിൽ അത് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ വേറെയും തഫ്സീറുകളിൽ അത് കാണാൻ വേണ്ടി പറ്റും. ഇത് ബവ്വനാലി ഇബ്രാഹിം മക്കാനൽ ബൈത്ത് എന്നുള്ള വിശുദ്ധ ഖുർആന്റെ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അത് കാണാവുന്നതാണ്. ഖിസ്സത്തുൽ ഹജറിൽ അസ്വദ്, ഹജറുൽ അസ്വദിൻ്റെ കഥ എന്ന് പറയുന്ന ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രസക്തമായ സ്വീകരിക്കാവുന്ന ഒരു സംഭവം നമുക്ക് കാണാം. അതായത്, എപ്പോഴാണ്, ഏത് സന്ദർഭത്തിലാണ് പരിശുദ്ധ ഹജറുൽ അസ്വദ് ഈ കഅബയിൽ സ്ഥാപിക്കപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇവിടെ നൽകുന്ന ഒരു ഉത്തരം, ഫഖദ് റുവിയ അന്നഹു ലമ്മ ഷറ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം ബിബിനാഇൽ കഅബത്തിൽ മുഷറഫ ജാഅഹു ബിഹി ജിബ്രീലു മിനസ്സമാ ലിയൂളഅ ഫീ മൗളിഇഹി മിനൽ ബൈത്തി ഹസ്ബ മക്തലത് മശീഅത്തുല്ലാഹ്. അതായത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധ കഅബാലയം പടുത്തുയർത്തുന്ന ഘട്ടത്തിൽ, അതാരംഭിച്ച ഘട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശ ലോകത്ത് നിന്ന്, ഉപരിലോകത്ത് നിന്ന് കൊണ്ടുവന്നതാണ് ഇത് എന്നുള്ളതാണ്. ലിയൂളഅ ഫീ മൗളിഇഹി മിനൽ ബൈത്ത്. അപ്പോൾ പരിശുദ്ധ കഅബാലയത്തിൽ ആ സ്ഥാനത്ത് ഹജറുൽ അസ്വദ് വെച്ചിട്ടുള്ള ആ സ്ഥാനത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഹജറുൽ അസ്വദ് കൊണ്ടുവന്നിട്ടുള്ളത്. ഹസ്ബ മക്തലത് മശീഅത്തുല്ലാ, അള്ളാഹുവിൻ്റെ ഉദ്ദേശാനുസരണം ആണത് എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശരിയായിട്ടുള്ളത്. അതായത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയം പടുത്തുയർത്തുന്ന ആ ഘട്ടത്തിലാണ് ഈ കല്ല് കൊണ്ടുവന്നതെന്നും ആ സന്ദർഭത്തിൽ അത് വെച്ചിട്ടുണ്ട് എന്നും ആണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. എന്നാൽ മറ്റു ചില ചരിത്രങ്ങളിലുണ്ട്, ചരിത്രങ്ങൾ കൂടെയുണ്ട്, അത് അത്ര തന്നെ പ്രബലമല്ല. എങ്കിലും അതൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്ന് വക്കീല, അത് കീലയാണ്. ബൽ ജാ ബിഹി ജിബ്രീലു മിനൽ ഹിന്ദ് ഹൈസു കാൻ ആദം ഖദ് അൻസലഹു മിനൽ ജന്നത്തി ലമ്മാ ഉഹ്ബിത മിൻഹാ. അതായത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്നതാണ്. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന എന്ന് പറയുമ്പോൾ, ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പിന്നെ പുറത്താക്കപ്പെട്ട സന്ദർഭത്തിൽ അത് ആദൻ നബി സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്നുള്ള നിലക്കാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം, സ്വർഗത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയം പടുത്തുയർത്തുന്ന ഘട്ടത്തിൽ കൊണ്ടുവരികയും അത് കഅബയിൽ വെക്കുകയും ചെയ്തു എന്നുള്ളതാണ്, കഅബയുടെ ഒരു മൂലയിൽ. അപ്പോൾ ഈ ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, തവാഫ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ ഹജറുൽ അസ്വദ് നിൽക്കുന്ന ആ സ്ഥാനത്താണ്. ഒരു കല്ലാണ് ആ കല്ല്, അതിന് ചുറ്റുഭാഗവും ശുദ്ധമായ വെള്ളി കൊണ്ട് വലയം ചെയ്തിട്ടുണ്ട്. ഭൂമിയിൽ നിന്ന് ഒരു മീറ്ററിലധികം ഉയരത്തിലാണ് ഈ ഹജറുൽ അസ്വദ് കഅബയുടെ ഒരു മൂലയിൽ ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്.
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇമാം തുർമുദിയുടെ സുനനിൽ കാണാൻ വേണ്ടി കഴിയും. അത് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്. അഷദ്ദു ബയാല മിന സൽജി ഫസവദതുഹു ഖതായ ബനി ആദം. അത് നല്ല വെളുപ്പുള്ളതായിരുന്നു, മനുഷ്യരുടെ പാപങ്ങൾ ആണ് അതിനെ കറുപ്പിച്ച് കളഞ്ഞത് എന്നുള്ളതാണ്. ബയാലമ്മിന സെൽസ് ഐസിനേക്കാൾ വെളുത്തതായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ ഹദീസ് സഹിഹാണ് എന്ന് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അസ്സിൽസിലത്തു സഹിഹ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിഷ്കാത്തുൽ മസാബിഹിൽ നമുക്ക് കാണാം, നസലൽ ഹജറുൽ അസ്വദ് മിനൽ ജന്ന വഹുവ അഷദ്ദു ബയാലം മിനൽ ലബൻ ഫസവദതുഹു ഖതായ ബനി ആദം. അതിൽ പാലിനേക്കാൾ കഠിനമായ വെളുപ്പുള്ളതായിരുന്നു എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഹജറുൽ അസ്വദിനെ ചുംബിക്കണം. ചുംബിക്കുന്നത് സുന്നത്താണ്. ആ കല്ലിനെ പ്രത്യേകമായിട്ട് നമുക്കൊരു നന്മ ചെയ്യാനോ ഒരു ഉപദ്രവം തടുക്കുവാനോ ഒന്നും കഴിയില്ല. അതൊക്കെ ഉപകാരം ചെയ്യുന്നതും ഉപദ്രവം ഒക്കെ ഉണ്ടാകുക എന്നുള്ളത് ആ കല്ലിന് സാധ്യമാകുന്ന ഒന്നല്ല. ആ ഒരു വിശ്വാസം ഈ ഹജറുൽ അസ്വദിനെ സംബന്ധിച്ച് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. നമ്മൾ എന്തുകൊണ്ട് അതിനെ ചുംബിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ചുംബിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അക്കാര്യം മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ കല്ലിനെ ചുംബിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഇന്നി അഅലമു അന്നക ഹജറുൻ ലാ തലറു വലാ തൻഫ. എനിക്കറിയാം, തീർച്ചയായും നീ ഒരു കല്ല് മാത്രമാണ്, ഒരു ഉപകാരമോ ഉപദ്രവമോ നീ ചെയ്യുകയില്ല. റസൂൽ കരീം വലൗല അന്നി റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, യുഖബ്ബിലു കമാ ഖബ്ബൽത, റസൂലുള്ളാഹി തന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, മാ ഖബ്ബൽതുക്, നിന്നെ ഞാൻ ചുംബിക്കുമായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ള ചുംബിച്ചു, അപ്പോൾ നമ്മൾ ചുംബിക്കണം. അതല്ലാതെ അതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള അതിനെ ചുംബിച്ചാൽ നമുക്ക് ഇന്ന ഉപകാരമുണ്ടാകും അല്ലെങ്കിൽ ഇന്ന ഉപദ്രവം തടയും എന്നുള്ള വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. പക്ഷേ അതിനെ ചുംബിക്കുക എന്നുള്ളത് ഒരു ഹദീസിൽ കാണാം, ഇന്ന മസ്ഹൽ ഹജറിൽ അസ്വദി വർറുക്നിൽ യമാനി യഹുത്താനി ഖതായ യഹുത്താനിൽ ഖതായ ഹത്വൻ എന്നുള്ളതാണ്. ഹജറുൽ അസ്വദ്, റുക്നുൽ യമാനി, ഈ രണ്ട് കല്ലുകളെയും അല്ലെങ്കിൽ ഈ രണ്ട് മൂലകളെയും ഒക്കെ നമ്മൾ പിന്നെ വന്ദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ന മസ്ഹൽ ഹജറിൽ അസ്വദ് എന്നുള്ളതാണ്. അതുമേ തൊട്ട് കഴിഞ്ഞാൽ, സ്പർശിച്ചാൽ, തടവിയാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസുണ്ട്. അതിന് ചില പണ്ഡിതന്മാർ സഹിഹാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ചുരുക്കത്തിൽ പറയുവാനുള്ളത്. അല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.